സുരേഷ് ഗോപിയുടെ നിലപാടുകൾക്കെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ പ്രതികരിച്ചപ്പോൾ രാമനിലയത്തിൽ വെച്ച് സുരേഷ് ഗോപിക്ക് അത് വലിയ ഷോക്കായിപ്പോയി. ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. ലൈംഗിക പീഡന ആരോപണം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എം മുകേഷ് എം എൽ എ രാജിവെക്കേണ്ടതില്ല എന്ന് പ്രസ്താവന നടത്തിയ സുരേഷ് ഗോപിയെ അങ്ങനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തിരുത്തി. അതോടെ കയ്യും നിലയും ഒക്കെ വിട്ട കേന്ദ്രമന്ത്രി ക്ഷുഭിതനായി ഭാവം മാറി. തൃശ്ശൂരിലെ രാമനിലയത്തിൽ പതിവ് പോലെ പ്രതികരണം ചോദിച്ചെത്തിയ മാധ്യമങ്ങളോട് തട്ടിക്കയറി തള്ളിമാറ്റി. അവിടെ കൊണ്ട് തന്നില്ല, കാറിൽ കയറാൻ നേരം സകല മര്യാദയെ മറന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി തള്ളിമാറ്റുകയും ചെയ്തു. ഒരു കേന്ദ്രമന്ത്രിക്ക് ചേർന്നതാണോ ഇതെന്ന് കേരളം തീരുമാനിക്കണം. കാരണം ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനൻ ടി വി ഒഴികെ എല്ലാ ചാനലുകളിലും സുരേഷ് ഗോപിയുടെ ക്ഷുഭിത വാർദ്ധക്യ പ്രകടനങ്ങൾ ലൈവായി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം തകർന്ന് തരിപ്പണമായ ഒരു കേന്ദ്ര സഹനെ ഇങ്ങനെ മാധ്യമങ്ങൾ ചോദ്യശരങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ അതാണ് സിനിമാക്കാർക്ക് വികാരപരമായി പെരുമാറാൻ മാത്രമേ അറിയൂ, രാഷ്ട്രീയക്കാരുടെ പക്വത ഒരിക്കലും കൈവരില്ലെന്ന് എല്ലാവരും പറയുന്നത്. കാറിൽ കയറാനെത്തിയപ്പോഴാണ് മീഡിയ വൺ ചാനലിനെ സുരേഷ് ഗോപി തൻ്റെ കൺമുന്നിൽ കണ്ടത്. അതോടെ ദേഷ്യം ഇരുട്ടിച്ചു, മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി, പിന്നെ പക എല്ലാ മാധ്യമങ്ങളോടുമായി. വേട്ടക്കാർക്കൊപ്പം തന്നെയാണ് താനെന്ന് സുരേഷ് ഗോപി തൻ്റെ ദേഷ്യം കൊണ്ടും ഭാഷ കൊണ്ടും ഭാവം കൊണ്ടുമൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. നടിമാരുടെ ആരോപണങ്ങൾ മാധ്യമങ്ങൾക്കുള്ള തീറ്റ മാത്രമാണെന്ന് പറയുന്ന അവിടുത്തെ സുരേഷ് ഗോപിയെ കെ സുരേന്ദ്രൻ പച്ചക്ക് തിരുത്തിയതോടെ അതും ആവർത്തിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് അങ്ങനെ രാമനിലയത്തിലെത്തിയ മാധ്യമങ്ങളെ പ്രതികരിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞതിനെ തള്ളിമാറ്റുകയായിരുന്നു ഈ കേന്ദ്രമന്ത്രി. ഒരു കാര്യം കൂടി പറഞ്ഞു, എൻ്റെ വഴി എൻ്റെ അവകാശമാണെന്ന്. വലിയൊരു സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നായിരുന്നു നേരത്തെ സുരേഷ് ഗോപിയുടെ പ്രതികരണം. മുകേഷിൻ്റെ കാര്യം അത് കോടതി തീരുമാനിക്കും, നിങ്ങളല്ല തീരുമാനിക്കേണ്ടതെന്ന് മാധ്യമങ്ങളോട് ഇന്ന് രാവിലെയും തട്ടിക്കയറി. വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ്, ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ്. ആർക്കെതിരെ ആരോപണങ്ങൾ? എം മുകേഷിനെതിരെ ആരോപണങ്ങൾ, അത് മാധ്യമ സൃഷ്ടിയാണെന്ന് സുരേഷ് ഗോപി പറയുന്നത്. ഒരു വലിയ സംവിധാനത്തെ തകടം മറിക്കുകയാണ് മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്ന ആ വലിയ സംവിധാനം ഏതാണെന്ന് ഒന്ന് വ്യക്തമാക്കണം. അമ്മയാണോ, സിനിമാ മേഖലയാണോ, അതോ മുകേഷ് എം എൽ എയുടെ സാമ്രാജ്യമാണോ? എന്തായാലും ആർക്കൊപ്പം നിൽക്കണം, വേട്ടക്കാരനൊപ്പം നിൽക്കണോ, ഇരയ്ക്കൊപ്പം നിൽക്കണോ എന്ന ഒരു ചോദ്യത്തിൽ സുരേഷ് ഗോപിക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. താൻ വേട്ടക്കാർക്കൊപ്പം തന്നെയാണ്, കാരണം തനിക്ക് നിന്ന് പിഴയ്ക്കണം. 10-20 സിനിമകൾക്ക് എഗ്രിമെൻ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേട്ടക്കാർക്കെതിരായി നിന്നാൽ ആ സിനിമകളിൽ നിന്നെല്ലാം താൻ ഔട്ടാകുമെന്ന് സുരേഷ് ഗോപിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആശൻ ആവർത്തിച്ച് അമിത്ഷായുടെ മുമ്പിലും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തനിക്ക് കേന്ദ്രമന്ത്രി പദം വേണ്ട, അഭിനയിച്ചാൽ മതി എന്ന്. എം പി പദവി വേണ്ട എന്ന് ഇനി എപ്പോൾ സുരേഷ് ഗോപി പറയുമെന്ന് കാതോർത്തിരിക്കുകയാണ് തൃശ്ശൂരുകാരും. ഒന്ന് രാജിവെച്ചൊഴിഞ്ഞാൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിൽ ഈ സുരേഷ് ഗോപിക്ക് ചുട്ട മറുപടി കൊടുക്കാൻ തൃശ്ശൂരുകാർ തയ്യാറായിരിക്കുകയാണ്. അപ്പോഴാണ് തൃശ്ശൂരിൽ വന്ന സുരേഷ് ഗോപിയുടെ ഈ ജലപ്പനങ്ങളെന്ന് എല്ലാവരും ഓർക്കണം.